ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മോടൊപ്പം പ്രതികരിക്കുന്നതിനായി ആയൂർ ബിജു ഉണ്ട്, കേരള കോൺഗ്രസ് പ്രതിനിധിയായിട്ട് കെ ഷാജി TDFന്റെ എറണാകുളം ജില്ലയുടെ മേധാവിയാണ്. ഒപ്പം തന്നെ കെ രാജേഷ് ഉണ്ട്, BMSന്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണ്. ഈ മൂന്ന് പേരുമാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കാനുള്ളത്. ഇപ്പോൾ ആയൂർ ബിജു ഇതിലേക്ക് തന്നെ ആദ്യമേ പോവുകയാണ്. ശ്രീ ബിജു, ഈ ഒരു വിഷയത്തിൽ KSRTC അല്ലെങ്കിൽ മന്ത്രി, ഗതാഗത മന്ത്രിയുടെ പ്രതികരണം ഇന്ന് അങ്ങ് കണ്ടിട്ടുണ്ടാവും. വളരെ തേൻപുരട്ടിയുള്ള പ്രതികരണം എന്ന് തന്നെ പറയാം. ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയല്ല സർക്കാരിൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ ഒരു നടപടിയിലൂടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു നടപടിയായിട്ടാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. എങ്ങനെ കാണുന്നു? ദീർഘമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഇന്ന് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. KSRTCയിൽ ഓരോ ഉദ്യോഗസ്ഥനും ബുദ്ധിമുട്ടുണ്ടാകരുത്, സാമ്പത്തികമായ പ്രയാസം KSRTCയിൽ ഉണ്ടെന്നത് ഇന്ന് മുതലുള്ളതല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. ഒരുപക്ഷെ KSRTCയുടെ ചരിത്രത്തിൽ തന്നെ ഈ വിഷയം നമുക്കറിയാം. ഒരു ഗവൺമെന്റ് ഇതര അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനമായ KSRTC അത് നിലനിൽക്കുന്നത് എല്ലാ കാലത്തും ഗവൺമെന്റിന്റെ എയ്ഡ് കൊണ്ടാണ്, അല്ലാതെ ഈ ഇവിടുന്ന് വരുന്ന KSRTCയുടെ വാഹനം ഓടി വരുന്ന വരുമാനം കൊണ്ടല്ല. ഇപ്പം നേരത്തെ തന്നെ മന്ത്രി പറയുകയുണ്ടായി, കഴിഞ്ഞ വർഷം 1250 കോടി രൂപ ഗവൺമെന്റ് കൊടുക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ KSRTC ഇന്ന് ഈ നിലയിൽ നിലനിന്നു പോയത്. ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കണം. ഇവിടെ പ്രിയപ്പെട്ട BMSന്റെ ഒക്കെ തൊഴിലാളി നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. ഈ സ്ഥാപനത്തെ ഈ നിലയിൽ എത്തിച്ചതിൽ ആരാണ് ഉത്തരവാദി? ഭരണ സംവിധാനമാണോ? മന്ത്രിയാണോ? അതിന്റെ MD ആണോ? അല്ലെങ്കിൽ ചീഫ് ഓഫീസിൽ ഇരിക്കുന്ന ജോലിക്കാരാണോ? ആരുമല്ല. വ്യക്തമാണ് KSRTC ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ തന്നെയാണ്. ഒരു മനുഷ്യൻ റോഡിൽ നിന്നാൽ ഇവർ ഈ വാഹനത്തിൽ കയറ്റുമായിരുന്നു, കൈ കാണിച്ച് അവിടെ നിർത്തുമായിരുന്നു. ഇറങ്ങണമെന്ന് 1 കിലോമീറ്റർ മുന്നേ പറഞ്ഞാൽ 4 കിലോമീറ്റർ അപ്പുറത്തെ ഈ വാഹനം മുതലായിരുന്നു. വിദ്യാർത്ഥികൾ കൈ കാണിച്ചാൽ നിർത്തില്ല. 5 പേര് ഒരുമിച്ച് കൂടി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 100 മീറ്റർ ദൂരെ മാറ്റി ഈ ബസ്സുകൾ നിർത്തും. ഈ പറഞ്ഞ പ്രിയപ്പെട്ട EB ജോൺ തോമസ് ഉൾപ്പെടെയുള്ള ആൾക്കാര്, എനിക്ക് ഇന്ന് 51 വയസ്സുണ്ട്. എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ, കോളേജ് കാലഘട്ടത്തിൽ ഈ KSRTC ബസ്സിന്റെ പുറകെ എത്രയോ തവണ ഞങ്ങൾ ഓടിയിട്ടുണ്ടെന്ന് അറിയാമോ? ഉത്തരവാദിത്ത ആക്കാണ്. ശമ്പളം വാങ്ങിക്കുക, രാവിലെ വരിക, വണ്ടി എന്താണ് ഡിപ്പോയിൽ നിൽക്കുക, കൃത്യസമയത്തോ അല്ലാതെയോ വണ്ടി കൊണ്ടുപോവുക, തനിക്ക് തോന്നുന്ന സമയത്ത് തിരിച്ചു കൊണ്ടുവരിക. എവിടെയെങ്കിലും ഒരു ടയർ പഞ്ചറായാൽ ഇവര് അതിനെ പണിഞ്ഞു വരുന്നു. ഇതിന്റെ ഗ്ലാസിനകത്ത് ഒരു വെള്ളം ഇവർ ഒഴിക്കുമായിരുന്നു. ഒരിക്കലും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്ത ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇന്ന് BMSന്റെ ആയാലും CATന്റെ ആയാലും INTUCയുടെ ആയാലും ഒരു ജോലിക്കാരൻ പറഞ്ഞേ, ആ KSRTC ബസ്സിന്റെ ഫ്രണ്ടിലെ ആ ഗ്ലാസ് ഒന്ന് കഴുകി തുടച്ചിട്ട് പോടെ ഏതെങ്കിലും ഡ്രൈവർ ഉണ്ടോ? അതിനകത്തൊരു പൊടി അല്ലെങ്കിൽ അതിനകത്ത് കിടക്കുന്ന ആ വേസ്റ്റുകൾ ഒന്ന് തൂത്ത് വൃത്തിയാക്കി പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. രാവിലെ വരുന്നു, ഡോക്ടറെ പോലെ വരുന്നു, അവിടെ കയറി സീറ്റിൽ കയറി ഇരിക്കുന്നു, വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. ബെല്ലടിച്ചാൽ നോക്കില്ല, ബെല്ല് അടിക്കത്തുമില്ല. കണ്ടക്ടർ ബെല്ലടിക്കത്തില്ല. കണ്ടക്ടർ ബെല്ലടിച്ചാൽ ഡ്രൈവർ നിർത്തില്ല. കണ്ടക്ടർ 2 കിലോമീറ്റർ മുന്നേ അടിച്ചാൽ 4 കിലോമീറ്റർ അപ്പുറത്തെ ബസ് നിർത്തും. ഞാൻ കൃത്യമായി പറയുന്നു, ഈ സ്ഥാപനത്തെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇവിടെയുള്ള ജോലിക്കാർക്ക് തന്നെയാണ്. പെൻഷൻ പറ്റിയവരും ഇന്ന് ജോലി ചെയ്യുന്നവരും ആയ ആൾക്കാർക്ക്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടുത്തെ പ്രൈവറ്റ് വാഹനങ്ങൾ ഉണ്ട്. ഈ വാഹനങ്ങളൊക്കെ ലാഭത്തിലല്ലേ? എത്ര വാഹനമാണ് നഷ്ടത്തിലോടുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ സ്ഥാപനം ലാഭത്തിലോടുന്നില്ല? ഇതിനെ ലാഭത്തിൽ കൊണ്ടുവന്നാലും ലാഭത്തിൽ കൊണ്ടുവന്നില്ലേലും എനിക്ക് ശമ്പളം കിട്ടും എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നില്ല. മാസ ശമ്പളത്തിന് നിർത്തുന്ന ഉദ്യോഗസ്ഥനെ നിങ്ങൾ ദിവസ ശമ്പളത്തിന് നിർത്തി നോക്കൂ, അവർ കൃത്യമായിട്ട് ജോലി ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് മന്ത്രി വളരെ കൃത്യമാണ്, സാമ്പത്തിക പ്രാരാബ്ധമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. അതുകൊണ്ട് എന്നിരുന്നാൽ പോലും ജീവനക്കാർ ശമ്പളം കൊടുക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ഉത്സാഹം, അദ്ദേഹം പറയുകയാണ് Paisa, Murgan Sambro, the Ran Patilangal, Pagodi Sambrangal Wangiku, Nanga Apiaushamala Karinga Narai too, Naka Bangal on Angle, Alangal, or Kutikal of Diabas Telephone Angle, Angle House Channel Community Paisa VQ, Baki Paisa Terra, and Vanal, Government Verna Paisa, Samba de Saga and Kitana Morake, Nangala Baki Tuga Teramana, Adambarana. Other Janadi Pit government in there, or Janadi Pit Sakar and every month reader, and then other Tangi Kilaganda. And they win and those are there in the Bakale, Nana Tunamal Kilichund, they Bakale, those of my to 3 children to Bogarda. And then Tabaran Nalakanam, and they say, even a carum, Avena Kurumbo Nalakanam, Yenalam Vectamaya, Darno Gurian in the Samsar. Aren't every parameter Prepata, ACB, Prepata, other than John Marian to the year. Ningle cousin the Sherikan Sadi Mau. Cut up Potrikin of Sabanamana in the Murala, what's Sangulai? I would check air Sardi Torangi Galavata Mudal. It is on our barrack as similar sorrow and I saw Eve Open Sameta. Urvashakam Natamila Uritradia. In the Polum, Anna is a summit of time. Allegala, the Pole, Natamala, the Odan Kadit to take a report and down a Samboik another. Particular concession under, much to give the concession under, other Bagamite is the article. Our ballast name, our ballast name, the Kelesmarum, Samsa Allegala, Harikan Sameta, Idina Kurtimari deal, Natamila, the Odan Kaditunda, Engil, Ipod and down a Samboik.